ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2009 റിലീസ് ചെയ്ത സയൻസ് ഫിക്ഷൻ ഹൊററായ സ്പ്ലൈസ് എന്ന മൂവിയാണ്. ജനറ്റിക് എഞ്ചിനീയേഴ്സായ ഒരു ഹസ്ബൻഡും വൈഫും കൂടി കരയിൽ ജീവിക്കുന്ന ജീവിയുടെയും വെള്ളത്തിൽ വളരുന്ന ജീവിയുടെയും ഡി എൻ എ മിക്സ് ചെയ്ത് പുതിയ ജീവിയെ ഉണ്ടാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് ഉപയോഗിച്ച് മെഡിസിൻസ് ഉണ്ടാക്കുകയും എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഹീറോയിനായ എൽസയും ഹീറോയായ ക്ലീവും ഈ എക്സ്പെരിമെൻ്റ് നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഇവർ ന്യൂക്ലിക് എക്സ്ചേഞ്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന മെഡിക്കൽ കമ്പനിയിൽ ജനറ്റിക് എഞ്ചിനീയേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ എക്സ്പെരിമെന്റിന്റെ ഫലമായി രണ്ട് ജീവിയാണ് സൃഷ്ടിച്ചത്. ഒന്നിന്റെ പേര് ഫ്രണ്ട് എന്നും ഒന്നിന്റെ പേര് ജിഞ്ചർ എന്നും ഇട്ടു. അങ്ങനെ കമ്പനി ഹെഡ് ഇവരെ വിളിക്കുകയും എക്സ്പെരിമെന്റിൽ വിജയം നേടിയതിന്റെ അനുമോദനം ഇവർക്ക് നൽകുകയും ചെയ്തു. അപ്പോഴാണ് ഹീറോയിനായ എൽസ കമ്പനി ഹെഡിനോട് ഒരു കാര്യം പറഞ്ഞത്. മനുഷ്യന്റെ ഡി എൻ എ മൃഗത്തിന്റെ ഡി എൻ എ വെച്ച് പുതിയൊരു ജീവിയെ സൃഷ്ടിച്ചാൽ ഇത് നമ്മുടെ കമ്പനിക്ക് വളരെയധികം പേരും പ്രശസ്തിയും കിട്ടുമെന്ന് അവൾ കമ്പനി ഹെഡിനോട് അറിയിച്ചു. എന്നാൽ ഹെഡ് ഇതിനെ വിസമ്മതിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നിർമ്മിച്ച ജീവിയിൽ നിന്നും എങ്ങനെ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങളിപ്പോൾ കണ്ടെത്തും. വേറൊരു കാര്യവും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട എന്ന് കമ്പനി ഹെഡ് എൽസയോടും ക്ലീവിനോടും പറഞ്ഞു. കമ്പനിയിൽ നിന്ന് വളരെയധികം എതിർപ്പുണ്ടായിട്ട് പോലും എൽസയും ക്ലീവും ഈ എക്സ്പെരിമെന്റുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ അവർ ലാബിലിരുന്ന് ആരും അറിയാതെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഡി എൻ എയും കരയിലും കടലിലും ജീവിക്കുന്ന ഒരു മൃഗത്തിന്റെ ഡി എൻ എയും കൂടെ ചേർത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. പല പ്രാവശ്യം അവർ എക്സ്പെരിമെന്റിൽ ഫെയിലായി പോയെങ്കിലും ഏറ്റവും അവസാന ഘട്ടത്തിൽ അവർ അതിൽ വിജയിച്ചു. ഇവർ ചെയ്യുന്ന കാര്യം ആ കമ്പനിയിലെ ആർക്കും അറിയില്ലായിരുന്നു. എക്സ്പെരിമെന്റിന്റെ ഫലമായി ഇവർക്ക് കിട്ടിയ മുട്ട ഇവർ വലിയൊരു മിഷനിൽ സൂക്ഷിച്ചിരുന്നു. മിഷനിൽ ഇരുന്ന് വളർച്ച എത്തിയതിനു ശേഷം മാത്രമാണ് മുട്ടയ്ക്ക് പ്രസവം നടക്കുന്നത്. അങ്ങനെ അവർ ആരും അറിയാതെ സൂക്ഷിച്ചിരുന്ന മുട്ട പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ പ്രസവത്തിന് എത്തുകയായിരുന്നു. പ്രസവം നടത്താൻ എൽസ മിഷനിൽ കൈയിട്ടു. പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. എൽസയുടെ കൈയാകെ കുത്തിപ്പറിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. എൽസ വേദന കൊണ്ട് തുടിക്കുകയാണ് ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്ലീവ് ഇത് കണ്ട് ഓടി വന്നു. അവളുടെ കൈ മിഷനിൽ നിന്ന് വലിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റുന്നില്ല. ക്ലീവ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി കൊണ്ട് മിഷന്റെ ചില്ലുകൾ പൊട്ടിച്ച് എൽസയുടെ കൈ വലിച്ചെടുത്തു. വേദന കൊണ്ട് തുടിക്കുന്ന എൽസയ്ക്ക് ക്ലീവ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെ അവിടെ കിടത്തിയിരുന്നു. അതിനുശേഷം ക്ലീവ് ഒരു മാംസ കഷ്ണം മിഷനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി അനങ്ങുന്നതായിട്ട് കണ്ടു. അത് വേറൊന്നുമല്ല, ഇവർ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഉണ്ടായ മുട്ടയ്ക്ക് പ്രസവം നടന്നതിന് ശേഷം ഉണ്ടായ ജീവിയായിരുന്നു. ക്ലീവ് അതിനെ പെട്ടെന്ന് തന്നെ ഒരു ഇൻകുബേറ്ററിൽ സൂക്ഷിച്ചു. പിറ്റേന്ന് എൽസയും ക്ലീവും കൂടി ഇൻകുബേറ്ററിൽ ഉണ്ടായിരുന്ന ജീവിയെ അവർ പരിശോധിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലായി ഇത് അവർ സൃഷ്ടിച്ചതിൽ ഏറ്റവും യുണീക്കായ ഒരു ജീവിയാണെന്ന്. ഈ ജീവിയിൽ നിന്ന് മനുഷ്യനാവശ്യമായ ന്യൂട്രിയൻസും പ്രോട്ടീൻസും സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ഈ ജീവിയുടെ പേറ്റന്റ് നേടിയെടുത്താൽ കുറെ കാശ് സമ്പാദിക്കാമെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ അതിനെ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മാംസം കഷ്ണം പോലെയുള്ള ജീവിക്ക് രൂപമാറ്റം സംഭവിച്ച് അത് മൃഗത്തെ പോലെയായി മാറി. ഒരു മുട്ടത്തലയും രണ്ട് കാലും രണ്ട് കൈയും ഒരു വാലുമൊക്കെയുള്ള ഒരു വിചിത്രമായ ജീവിയെ പോലെയായി മാറി. ആ ജീവിക്ക് എൽസയും ക്ലീവും കൂടി ആഹാരം കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ജീവി ആഹാരമൊന്നും കഴിക്കുന്നില്ല. ആ ജീവി കൊടുക്കുന്ന ആഹാരമെല്ലാം തുപ്പിക്കളയുമായിരുന്നു. അങ്ങനെ ഈ ജീവി ഒരു ആഹാരവും കഴിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു അവർ. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. ക്ലീവ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മിന്റ് ഫ്ലേവറിലുള്ള മിഠായി തറയിൽ വീഴുകയും ആ ജീവി അത് പോയി കഴിക്കുകയും ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവർ മിന്റ് ഫ്ലേവറുള്ള മിഠായി ചേർത്ത ആഹാരം ആ ജീവിക്ക് കൊടുത്തു. അങ്ങനെ ആ ജീവി പതുക്കെ പതുക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ക്ലീവിനും എൽസയ്ക്കും വളരെയധികം സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ഒരു മാസം കൊണ്ട് ആ ജീവി ഒരു ചെറിയ പെൺകുട്ടിയെ പോലെയായി മാറി. എൽസ അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിയിരുന്നു. അവൾക്ക് ചെറിയ ഫ്രോക്കും പാവയും ഒക്കെ കൊടുക്കുകയും അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ വളരെയധികം കൊഞ്ചിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ എൽസ ആ കുട്ടിക്ക് ഒരു പേരിട്ടു. ക്ലീവിന്റെയും എൽസയുടെയും കമ്പനിയുടെ ചുരുക്കപ്പേരായിരുന്ന എൻ ഇ ആർ ഡി തിരിച്ചിട്ട് ഡ്രെൻ എന്ന പേരിട്ടായിരുന്നു ആ കുട്ടിയെ വിളിച്ചിരുന്നത്. ക്ലീവിന്റെ അനിയനായ ഗാവിൻ ഇവരുടെ അതേ കമ്പനിയിൽ തന്നെ അതേ ലാബിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു.
ഗ്യാവിന് പോലും അറിയാതെ അത്രയ്ക്കും രഹസ്യമാക്കിയിട്ടാണ് ഡ്രെന്നിനെ ആ ലാബിൽ അവർ വളർത്തിയത്. അങ്ങനെ ഇരിക്കെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗ്യാവിൻ ഡ്രെന്നിനെ കാണുന്നു. ഗ്യാവിനെ കണ്ട ഡ്രെൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ ദേഹത്ത് ചാടിക്കയറുന്നു. ആ സമയത്ത് ക്ലീവും മെൽസിയും കറക്റ്റായി ഇടപെട്ടത് കൊണ്ട് ഗ്യാവിൻ ഒന്നും സംഭവിക്കാതെ പോകുന്നു. ഇനിയും ഡ്രെന്നിനെ ഇവിടെ നിർത്തിയിരുന്നു കഴിഞ്ഞാൽ പുറം ലോകം ഡ്രെന്നിനെ കുറിച്ച് അറിയും എന്ന ആശങ്കയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ക്ലീവും മെൽസിയും കൂടി ഒറ്റപ്പെട്ട് കിടന്ന അവരുടെ ഫാം ഹൗസിലേക്ക് ഡ്രെന്നിനെ മാറ്റി താമസിപ്പിച്ചു. അതിനുശേഷം ക്ലീവ് ഗ്യാവിനെ പോയി കാണുകയും ഇങ്ങനെയുള്ള ഒരു ജീവിയെ സൃഷ്ടിച്ചെന്നും അതിനെ ലാബിൽ വെച്ച് വളർത്തിയതെന്നും പുറത്ത് നീ പറയല്ലെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകവേ ഫാം ഹൗസിൽ വെച്ച് ഡ്രെന്നിന് ടെമ്പറേച്ചർ കൂടുകയും ക്ഷീണവും തളർച്ചയുണ്ടാകുകയും ചെയ്തു. ഇതേ തുടർന്ന് ഡ്രെന്നിന് മരണം വരെ സംഭവിക്കുമെന്ന് അവർ കരുതിയിരുന്നു. ഡ്രെന്നിന്റെ ഈ അവസ്ഥ കണ്ട് ക്ലീവും എൽസിയും വളരെയധികം പരിഭ്രാന്തരായി മാറി. ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ക്ലീവ് ബാത്ത് ടബിൽ നിറയെ വെള്ളം നിറച്ച് ഡ്രെന്നിനെ അതിൽ മുക്കിവെച്ചു. ഡ്രെൻ ശ്വാസം കിട്ടാതെ പിടയുകയും കുറച്ചു നേരം അനക്കമൊന്നുമില്ലാതെ മരിച്ച നിലയിൽ കിടക്കുകയും ചെയ്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഡ്രെൻ വെള്ളത്തിൽ കിടന്ന് ശ്വാസം വലിക്കുന്നത് അവർ കണ്ടു. വെള്ളത്തിലൂടെ ഡ്രെന്നിന്റെ ശ്വാസം കുമിളകളായി വരുമ്പോൾ എൽസയും ക്ലീവും അത് കണ്ട് അതിശയിച്ചു പോയി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. തങ്ങൾ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ മനുഷ്യന്റെ ഡി എൻ എയുടെ കൂടെ വെള്ളത്തിൽ ജീവിക്കുന്നതും കരയിൽ ജീവിക്കുന്നതുമായ ജീവിയുടെ ഡി എൻ എ ആണ് ഉൾപ്പെടുത്തിയതെന്ന കാര്യം. അങ്ങനെ കറക്റ്റ് സമയത്തിൽ വെള്ളത്തിൽ മുക്കിവെച്ചത് കൊണ്ട് ഡ്രെൻ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു ദിവസത്തിന് ശേഷം എൽസിയും ക്ലീവും കൂടി ഒരു പ്രസന്റേഷൻ നടത്തി. കാണികളായിരിക്കുന്നത് ഇവരുടെ കമ്പനിയിലെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. ഇവരുടെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റിലെ ജീവികളായ ഫ്രണ്ടിനെയും ജിഞ്ചറിനെയും കൊണ്ട് എങ്ങനെ പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നതായിരുന്നു. ക്ലീവും എൽസിയും ഫ്രണ്ടിനെയും ജിഞ്ചറിനെയും ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒന്ന് ആണും മറ്റേത് പെണ്ണുമായിരുന്നു. അങ്ങനെ ഇവർ ഇണചേരുമ്പോഴാണ് കമ്പനിക്ക് ആവശ്യമായ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അതിനായി ഒരു വലിയ ചില്ലുകൂട്ടിൽ ഈ ആണിനെയും പെണ്ണിനെയും ഇടുകയായിരുന്നു. അവിടെ ഇരുന്നവർ പ്രതീക്ഷിക്കുന്നത് ഇവർ ഇണചേരുമെന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് സംഭവിച്ചത് മറ്റൊന്നാണ്. ഇവർ രണ്ടുപേരും പരസ്പരം അവരുടെ ശരീരത്തിലെ കൂർത്ത മുനകൾ കൊണ്ട് കുത്തി സ്വയം മരണപ്പെടുകയാണ് ചെയ്തത്. ആ ചില്ലുകൂട് പൊട്ടി ഇവരുടെ ചോര മുഴുവനും അവിടെ ഇരുന്ന ഇൻവേസ്റ്റേഴ്സിന്റെ പുറത്ത് വീണു. അങ്ങനെ ഈ എക്സ്പെരിമെന്റിൽ ഫെയിൽ ആയതിന്റെ വിശദീകരണത്തിനായി കമ്പനി ഹെഡ് എൽസെയും ക്ലീവിനെയും വിളിക്കുകയാണ്. ജിഞ്ചറിന്റെയും ഫ്രണ്ടിന്റെയും ഡെഡ് ബോഡി പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പെണ്ണായിരുന്ന ജീവി പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ ആണായതെന്നും അതുകൊണ്ടാണ് ചില്ലുകൂട്ടിലിട്ടപ്പോൾ ഇവർ ഇണചേരാതെ തമ്മിൽ തല്ലിച്ചത്തതെന്നും. എന്തുകൊണ്ട് പെണ്ണ് ആണായി മാറി എന്നുള്ള ഹെഡിന്റെ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവരുടെ ശ്രദ്ധ മുഴുവനും രണ്ടാമത് ഇവർ ചെയ്ത എക്സ്പെരിമെന്റിലെ ഡ്രെൻ എന്ന പെൺകുട്ടിയിലായിരുന്നു. അതുകൊണ്ടാണ് ജിഞ്ചറിനെയും ഫ്രണ്ടിനെയും ശ്രദ്ധിക്കാൻ പറ്റാത്തത് എന്ന് ഇവർക്ക് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഉത്തരമൊന്നും പറയാതെ തലയും കുനിച്ചു നിന്നു. അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് ഡ്രെൻ ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് പ്രായപൂർത്തിയായ ഒരു യുവതിയായി മാറി. എൽസയും ക്ലീവും ഡ്രെന്നിനെ ഫാം ഹൗസിന്റെ പുറത്തിറങ്ങാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയാൽ മറ്റുള്ളവർ അവളെ കാണുമെന്ന ഭീതിയായിരുന്നു അവർക്ക്. പക്ഷേ ഈ ഫാം ഹൗസിന്റെ ജീവിതം അവൾ മടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം എൽസയെയും ക്ലീവിന്റെയും കണ്ണു വെട്ടിച്ച് ഡ്രെൻ ഫാം ഹൗസിന്റെ പുറത്തിറങ്ങാൻ ശ്രമിച്ചു. അവൾ പുറത്തിറങ്ങിയ കാര്യം മനസ്സിലാക്കിയ എൽസയും ക്ലീവും അവളെ പിന്തുടർന്നു. അപ്പോഴാണ് അവർക്ക് വേറൊരു സത്യം മനസ്സിലായത്. വെള്ളത്തിനടിയിൽ ജീവിക്കാനുള്ള കഴിവ് മാത്രമല്ല അവൾക്ക് പറക്കാൻ കഴിയുമെന്നും അവർ കണ്ടു. പക്ഷികളെ പോലെ പറക്കാൻ കഴിയുന്ന രണ്ട് ചിറകുകൾ അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രെന്നിന് ആകാശത്ത് പറക്കാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. മനുഷ്യന്റെ ഡി എൻ എയും കരയിലും കടലും ജീവിക്കുന്ന ജീവിയുടെ ഡി എൻ എയും അല്ലേ ചേർത്തത്? പിന്നെ എങ്ങനെ ഡ്രെന്നിന് പറക്കുന്ന ജീവിയുടെ സവിശേഷതകൾ കിട്ടിയെന്ന കൺഫ്യൂഷൻ ആയിരുന്നു എൽസയ്ക്കും ക്ലീവിനും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. എൽസ സ്വന്തം മകളെ നോക്കുന്നത് പോലെയാണ് ഡ്രെന്നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഒരിക്കൽ എൽസ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിയ പൂച്ചക്കുട്ടിയെ ഡ്രെന്നിന് കൂട്ടായി ഫാം ഹൗസിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൽസയുടെ മുന്നിൽ വെച്ച് തന്നെ ഡ്രെൻ ആ പൂച്ചക്കുട്ടിയെ
തന്റെ കൂർത്ത വാലുകൾ കൊണ്ട് കുത്തി അതിനെ കൊന്നു കളഞ്ഞു. ഇതുകണ്ട എൽസ ഡ്രെന്നിനെ വഴക്കു പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡ്രെൻ എൽസയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നെങ്കിലും പിന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഡ്രെന്നിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ ദേഷ്യത്തിലായിരുന്ന എൽസ ഡ്രെന്നിന്റെ പുറകെ പോയി ഒരു വടി കൊണ്ട് അവളുടെ തലയിൽ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അങ്ങനെ ബോധം കെടുത്തിയ ഡ്രെന്നിനെ ഒരു ടേബിളിൽ കൈയും കാലും കെട്ടിയിട്ടിട്ട് അവളുടെ വാലിൽ ഉണ്ടായിരുന്ന കൂർത്ത മുന മുറിച്ചെടുത്തു. അവരുടെ എക്സ്പെരിമെന്റിനായി ഉപയോഗിച്ചു. എൽസയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ട ക്ലീവിന് അതിശയം തോന്നി. കാരണം അവൾ സ്വന്തം മകളെ പോലെ വളർത്തിയ ഡ്രെന്നിനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് എൽസയ്ക്ക് ഈ മാറ്റം സംഭവിച്ചതെന്ന് ക്ലീവിന് മനസ്സിലാകുന്നില്ല. പിന്നീടാണ് ക്ലീവ് ഒരു സത്യം അറിയുന്നത്. ഡ്രെന്നിനെ സൃഷ്ടിച്ചത് ഒരു മൃഗത്തിന്റെ ഡി എൻ എയും ഏതോ ഒരു മനുഷ്യന്റെ ഡി എൻ എയും ആണെന്നാണല്ലോ എൽസ പറഞ്ഞത്. പക്ഷെ ആ മനുഷ്യന്റെ ഡി എൻ എ എന്ന് പറയുന്നത് എൽസയുടെ തന്നെയായിരുന്നു. എൽസ സ്വന്തം ഡി എൻ എ വെച്ച് തന്നെയായിരുന്നു ഡ്രെന്നിനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് എൽസ ഈ സത്യം മറച്ചു വെച്ച് ഇത്തരത്തിലുള്ള കള്ളം കാണിച്ചു എന്നത് ക്ലീവിന് ഭയങ്കരമായി ദേഷ്യം പിടിപ്പിച്ചു. ക്ലീവ് ഈ കാര്യം വെച്ച് എൽസയുമായി വഴക്കിട്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു കടന്നു പോയി. എൽസയ്ക്ക് ഡ്രെന്നുമായുള്ള ബോണ്ടിംഗ് കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ മറുവശത്ത് ക്ലീവുമായി ഡ്രെൻ വളരെയധികം അടുത്തു വരികയായിരുന്നു. ക്ലീവ് ഡ്രെന്നുമായി വളരെയധികം സമയം ചിലവഴിക്കുകയും അവളെ ഡാൻസ് പഠിപ്പിക്കുകയും തമാശകൾ പറയുകയും അങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൽസ ഇല്ലാതെ ക്ലീവ് ഒറ്റയ്ക്ക് ഫാം ഹൗസിൽ വന്നപ്പോൾ ഡ്രെൻ ക്ലീവിനെ തന്റെ ശരീരം കാണിച്ചു മയക്കി ഇണചേരാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ക്ലീവ് ഒഴിഞ്ഞു മാറിയെങ്കിലും ഒരു പ്രാവശ്യം അവളോട് ആഗ്രഹം തോന്നി അവർ രണ്ടുപേരും ഇണചേരുകയും ചെയ്തു. ഈ കാര്യം അവിടെ വരുന്ന എൽസ കാണുകയും അവൾ പൊട്ടിത്തെറിച്ച് വളരെയധികം സങ്കടത്തോടുകൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവളെ സമാധാനിപ്പിക്കാൻ ക്ലീവ് ശ്രമിച്ചുവെങ്കിലും അവൾ ഒരു തരത്തിലും സമാധാനപ്പെടുന്നില്ല. കാരണം അവൾക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ഒരുപാട് അറപ്പാണ് തോന്നിയത്. ഒരു മനുഷ്യനും മനുഷ്യനോ മൃഗമോ എന്നറിയാത്ത ഒരു ജീവിയുമായിട്ടാണ് ഇണചേരുന്നത്. അങ്ങനെ കുറെ നേരത്തെ വാക്കുതർക്കത്തിന് ശേഷം എൽസയും ക്ലീവും ഡ്രെന്നിനെ കൊന്നു കളയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഡ്രെന്നിനെ കൊല്ലാനായി ഇവർ ഫാം ഹൗസിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒട്ടും വയ്യാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഡ്രെന്നിനെയാണ് കാണുന്നത്. അവർ ഡ്രെന്നിനെ പതിയെ എടുത്ത് കട്ടിലിൽ കിടത്തി. അപ്പോഴേക്കും ഡ്രെൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരിച്ചു കിടക്കുന്ന ഡ്രെന്നിനെ അവർ അടക്കം ചെയ്യുന്നു. അതിനുശേഷം അവൾ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും അവർ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടത്തേക്ക് ക്ലീവിന്റെ അനിയൻ ഗാവിനും ഇവർ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ ഹെഡും കൂടി വരുന്നത്. ഹെഡ് ഇവരോട് വളരെയധികം ദേഷ്യപ്പെട്ടു. നിങ്ങൾ ലാസ്റ്റ് ചെയ്ത എക്സ്പെരിമെന്റിൽ മനുഷ്യന്റെ ഡി എൻ എ കൂടി ഉൾപ്പെടുത്തരുതെന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്, മനുഷ്യന്റെ ഡി എൻ എ ഉൾപ്പെടുത്തരുതെന്ന് നിങ്ങളോട് കമ്പനി ആവശ്യപ്പെട്ടതാണല്ലോ എന്നൊക്കെ ചോദ്യമായി. നിങ്ങൾക്കെതിരായി കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് തന്നെ എനിക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ജീവിയെ കാണണമെന്ന് ഹെഡ് അവരോട് പറഞ്ഞു. അപ്പോൾ എൽസ പറഞ്ഞു ഡ്രെൻ മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോഴാണ് അവർ കാണുന്നത് ഡ്രെന്നിനെ കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണ് ലൈറ്റായി അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു ഭീകരമായ ജീവി പറന്നു വന്ന് കമ്പനി ഹെഡിനെ പൊക്കിക്കൊണ്ട് പറന്നുപോയി. എൽസയും ക്ലീവും ഗാവിനും കൂടി അതിന്റെ പുറകെ പോയപ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ മരിച്ചു കിടക്കുന്ന കമ്പനി ഹെഡിനെ കാണുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മരത്തിന്റെ അടുത്ത് ഇവർ പോയപ്പോൾ മരിച്ചെന്ന് കരുതിയ ഡ്രെൻ അവിടെ ഇരിക്കുന്നു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഡ്രെൻ പെണ്ണായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന് രൂപമാറ്റം സംഭവിച്ച് ഒരു ആണായി മാറിയിരിക്കുന്നു. ആ കാഴ്ച ഇവരെ ഭയങ്കരമായി ഞെട്ടിച്ചു. ഉടനെ തന്നെ ആണായി മാറിയ ഡ്രെൻ പറന്നു വന്ന് ഗാവിനെ കൊല്ലുന്നു. അതിനുശേഷം ഡ്രെൻ എൽസയെ റേപ്പ് ചെയ്യുന്നു. എൽസയെ രക്ഷിക്കാൻ ക്ലീവ് ഒരു കമ്പെടുത്ത് ഡ്രെന്നിനെ കുത്തുകയായിരുന്നു. മുറിവേറ്റിട്ടും ഡ്രെന്നിന് ശൗര്യം അടങ്ങുന്നില്ല. ഡ്രെൻ ക്ലീവിനെയും അറ്റാക്ക് ചെയ്യുന്നു. ക്ലീവിനെ രക്ഷിക്കാൻ എൽസ ഒരു വലിയ കല്ലെടുത്ത് ഡ്രെന്നിനെ കൊല്ലാൻ നോക്കുന്നുവെങ്കിലും ഒരു നിമിഷം അവൾ എന്തോ ആലോചിച്ചു നിന്നുപോയി. ഈ സമയത്ത് ഡ്രെൻ തന്റെ വാലിന്റെ അറ്റം വെച്ച് ക്ലീവിനെ കുത്തിക്കൊല്ലുന്നു. ക്ലീവിനെ ഡ്രെൻ കൊന്ന കാഴ്ച കണ്ട് സഹിക്കാനാവാതെ എൽസ കയ്യിലുണ്ടായിരുന്ന വലിയ കല്ലെടുത്ത് ഡ്രെന്നിന്റെ തല അടിച്ചു പൊട്ടിച്ച് ഡ്രെന്നിനെ കൊല്ലുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം എൽസയെ കമ്പനിയിലെ ഹെഡ് വിളിച്ചു. എൽസയും ക്ലീവും കൂടി എക്സ്പെരിമെന്റിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഡ്രെന്നിന്റെ ഡെഡ് ബോഡി ചില ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയപ്പോഴാണ് അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസും കെമിക്കൽ കമ്പോണ്ടന്റും
ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേറ്റന്റ് റൈറ്റ് എൽസയുടെ പേരിൽ എടുക്കാമെന്നും ഈ കമ്പനിയുടെ കൂടെ ചേർന്ന് ഇനിയും എൽസ പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണമെന്നും കമ്പനി ഹെഡ് എൽസയോട് ആവശ്യപ്പെട്ടു. എൽസ അതിനെല്ലാം സമ്മതം മൂളി. അങ്ങനെ എൽസ ഹെഡിനോട് സംസാരിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് എൽസ പ്രഗ്നന്റ് ആണെന്ന് കാണിക്കുന്നത്. പക്ഷേ ഇത് എൽസയുടെ ഭർത്താവായ ക്ലീവിന്റെ കുഞ്ഞായിരുന്നില്ല, എൽസ തന്റെ സ്വന്തം ഡി എൻ എയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഡ്രെന്നിന്റെ കുഞ്ഞായിരുന്നു അത്. ഡ്രെന്നിനെ എൽസ കൊല്ലുന്നതിന് മുൻപ് ഡ്രെൻ എൽസയെ റേപ്പ് ചെയ്തിരുന്നല്ലോ. അങ്ങനെയാണ് എൽസ പ്രഗ്നന്റ് ആയത്. മനുഷ്യനോ മൃഗമോ എന്നറിയാത്ത ഒരു ഭീകര ജീവിയുടെ കുഞ്ഞിനെ എൽസ വയറ്റിൽ ചുമക്കുന്നത് കാണിച്ച് ഈ ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തുടർന്നുള്ള വീഡിയോസ് കാണാനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക.